ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ബിയാസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് തലശ്ശേരി സ്പെഷ്യൽ ദം ബിരിയാണിയാണ്. ഒറിജിനൽ റെസിപ്പിയാണ് ഞാനിവിടെ ചെയ്യുന്നത്. നമ്മുടെ സാധാ ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് ഈ ബിരിയാണി റെഡിയാക്കുന്നത്. തലശ്ശേരി ദം ബിരിയാണിയുടെ പ്രത്യേകത, നമ്മൾ സാധാരണ മസാലകൾ ഉപയോഗിക്കുന്ന പോലെയൊന്നും ഇതിൽ അധികം ഉപയോഗിക്കുന്നില്ല. ചിക്കൻ ഉപയോഗിച്ചാണ് ഞാനിവിടെ നിങ്ങൾക്കായിട്ടിവിടെ റെഡിയാക്കുന്നത്. തലശ്ശേരി ദം ബിരിയാണിയുടെ റെസിപ്പി ഞാൻ ഒരുപാട് ട്രൈ ചെയ്തതാണ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി എനിക്ക് കിട്ടി. അതാണ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഇതിനായിട്ട് ആദ്യം ചെയ്യേണ്ടത്, ഒരു പാൻ വെച്ച് ചൂടാക്കിയതിന് ശേഷം നമ്മതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് 3 വലിയ സവാള ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതാണ്. തലശ്ശേരി ദം ബിരിയാണിയിൽ കൂടുതൽ ഫ്രൈ ചെയ്ത സവാള ആവശ്യമാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ 3 വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായി കഴിഞ്ഞാൽ നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കൂടുതൽ ഓയിൽ ഒഴിച്ച് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് വേണം നമുക്കിത് സവാള റെഡിയാക്കി എടുക്കാൻ. തലശ്ശേരി ദം ബിരിയാണിയുടെ ടേസ്റ്റിൻ്റെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ ഈ സവാള ഫ്രൈ തന്നെയാണ്. അപ്പോൾ ഇത് നല്ല ഗോൾഡൻ കളറിൽ നല്ല രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഓയിൽ ചൂടായിട്ടുണ്ട്, നമുക്ക് ഇതിലേക്ക് സവാള ചേർക്കാം. സവാള ഇതേപോലെ ഈക്വലായിട്ട് ഓയിലിൽ മുങ്ങിക്കിടക്കുന്ന രീതിയിലായിരിക്കണം ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അല്പം ഓയിൽ ഒഴിച്ചിട്ട് രണ്ട് പാർട്ടാക്കിയും ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇത് ഒരുമിച്ചിട്ട് കൊടുക്കുന്നത് കൊണ്ടാണ് അധികം ഓയിൽ ഒഴിച്ച് ചെയ്യുന്നത്. ഈ ഫ്രൈ ചെയ്തെടുക്കുന്ന ഓയിലിലേക്ക് 1 teaspoon ഗീ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ സവാളയ്ക്ക് നല്ല ഗീയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഞാനിതിലേക്ക് ചേർത്തിരിക്കുന്ന ഗീ 1/2 kg ആണ്. 1/2 kg ആകുമ്പോൾ ഒന്നുകൂടി നല്ല ഫ്ലേവറിൽ നമുക്ക് ബിരിയാണി റെഡിയാക്കിയെടുക്കാം. ഞാൻ ബിരിയാണി കൂടുതൽ വെക്കുമ്പോഴും ഉപയോഗിക്കുന്ന ഗീ 1/2 kg ആണ്, അല്ലെങ്കിൽ മിൽമ ഗീ ആണ് ഉപയോഗിക്കുന്നത്. ഇങ്ങനെ ഫ്രൈ ചെയ്ത് ചേർക്കുന്ന ഉള്ളിയെ ബിസ്റ്റ് എന്നാണ് പറയുന്നത് തലശ്ശേരി ബിരിയാണിയുടെ. ഇത് സ്പെഷ്യലായിട്ട് അവരുടെ ഒരു ഐറ്റമാണ്. അതും കരിഞ്ഞു പോകാതെ തന്നെ നമ്മളിത് റെഡിയാക്കിയെടുക്കണം. ഇനി ഉള്ളി നല്ലപോലെ ഗോൾഡൻ കളറിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതാ ഇങ്ങനെയാണ് ബിസ്റ്റ റെഡിയാക്കിയെടുക്കേണ്ടത്. കരിയാതെ നല്ല ഗോൾഡൻ കളറിൽ റെഡിയാക്കിയെടുക്കണം. ഈ സെയിം ഓയിലിൽ തന്നെ നമുക്ക് കാഷ്യൂനട്ട് കിസ്മിസ് ഫ്രൈ ചെയ്തെടുക്കാം. കാഷ്യൂനട്ട് കിസ്മിസ് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല റെഡിയാക്കിയെടുക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ, മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള സവാള വഴറ്റിയെടുക്കണം. ഇതിനായിട്ടൊരു പാത്രം വെച്ചതിന് ശേഷം ഇതിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെ ഇതിലേക്ക് ആവശ്യമായിട്ട് ഒഴിച്ചു കൊടുക്കാം. മുഴുവൻ ഒഴിച്ചിട്ടില്ല കേട്ടോ, പകുതി ഒന്ന് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 3 വലിയ സവാള കനം കുറച്ചരിഞ്ഞത് ഇട്ട് കൊടുക്കാം. പെട്ടെന്ന് സോട്ടായി കിട്ടാനായിട്ട് ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് സോട്ടായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഒന്ന് റെഡിയാക്കി എടുക്കാം. ഇതിലേക്കായിട്ട് വെളുത്തുള്ളി 5 pieces എടുത്തിരിക്കുന്നത്, 5 പച്ചമുളക്, ഇഞ്ചി ചെറിയ പീസുകളാക്കിയത്, മല്ലിയില, പുതിന അല്പം, ഇതൊരുമിച്ച് ചേർത്ത് നമുക്ക് നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കാം. മല്ലിയിലയും പുതിന ഇതിലേക്ക് ചേർക്കുമ്പോൾ നല്ല ഫ്ലേവറായിരിക്കും. സവാള ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയുടെ പേസ്റ്റ് ചേർക്കാം. ഇനി ഇത് നല്ലപോലെ വഴന്നു വന്നിട്ടാണ് ഇതിലേക്ക് തക്കാളി ചേർക്കുന്നത്. ഇപ്പോൾ ചേർത്തവർക്ക് വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നല്ലപോലെ വഴന്നു വന്നിട്ടുണ്ട്. ഒരുപാട് കറുപ്പിച്ച് വഴറ്റിയെടുക്കരുത് കേട്ടോ. ഈ ബിരിയാണിയുടെ പ്രത്യേകത അങ്ങനെയാണ്. നമ്മൾക്ക് സാധാ ബിരിയാണി വെക്കുമ്പോൾ നല്ല ബ്രൗൺ ആക്കിയാണല്ലോ ചെയ്യുന്നത്. ഇതിലേക്ക് അങ്ങനെ ചെയ്യരുത്. ലൈറ്റ് ബ്രൗൺ ആവുന്ന സമയത്താണ് ഇതിലേക്ക് 2 തക്കാളി ചേർക്കുന്നത്. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് 1 10 minutes മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തക്കാളി നല്ലപോലെ വഴന്ന് നല്ല രീതിയിൽ കുക്കായി വന്നിട്ടുണ്ടാവും. 10 minutes ലോ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 minutes നമുക്ക് തുറന്ന് നോക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. 10 minutes ശേഷം നമുക്ക് മൂടി തുറന്നു നോക്കാം.
ഒരു തക്കാളി സവാള നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഇതിലേക്ക് തലശ്ശേരി ബിരിയാണിയുടെ മസാല പൗഡർ 1/2 teaspoon ചേർക്കാം. 1/2 teaspoon മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് സാധാ ബിരിയാണിയിലൊക്കെ ചെയ്യുന്ന പോലെ മുളക് പൊടിയൊന്നും ഇടുന്നില്ല കേട്ടോ. മല്ലിപ്പൊടി അങ്ങനെയൊന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ചേർക്കുന്നത് തലശ്ശേരി ദം ബിരിയാണിയുടെ മസാല പൗഡറാണ്. ഈ മസാല പൗഡറിൻ്റെ റെസിപ്പി ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. എല്ലാവരും ഒന്ന് വാച്ച് ചെയ്യുക, അതുപോലെ ഉണ്ടാക്കി നോക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. 1 kilo ചിക്കനാണ് എടുത്തിരിക്കുന്നത്. മീഡിയം സൈസിൽ കട്ട് ചെയ്തതാണ്. നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. കുറച്ചധികം നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണിയിൽ മല്ലിയിലയും പുതിനയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആവുകയുള്ളൂ. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ചിക്കൻ വെന്ത് വരുന്നത് വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഇവയെല്ലാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ചിക്കൻ വെന്ത് വരുന്നത് വരെ മൂടി വെച്ച് കുക്ക് ചെയ്തെടുക്കാം. ചിക്കൻ കുക്കാക്കിയെടുക്കുന്നതിന് ഇടയിലായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ പീസിലേക്കും മസാല നല്ലപോലെ പിടിക്കാനായിട്ടാണ് ഒലുക്കി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വേണം കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ചിക്കൻ വെന്ത് വരുന്നതിന് ആവശ്യമായിട്ടുള്ള വെള്ളം വറ്റിപ്പോകും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിലിട്ടാണ് ചെയ്യാനായിട്ട്. ഇനി ചിക്കൻ നമുക്ക് മറ്റൊരടുപ്പിലേക്ക് മാറ്റി കുക്ക് ചെയ്തെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് റൈസ് റെഡിയാക്കിയെടുക്കാം. ഇതിനായിട്ട് പാത്രം ചൂടായതിന് ശേഷം ഇതിലേക്ക് നെയ്യിട്ട് കൊടുക്കാം. ഇപ്പോൾ നെയ്യ് നല്ലപോലെ മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബേ ലീവ്സ്, അതുപോലെ തന്നെ അല്പം പെരിഞ്ചീരകം, ഗ്രാമ്പു, ഏലക്ക, കറുകപ്പട്ട ഇതെല്ലാം ചേർക്കാം. ഇനി ഇത് വറുത്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ജീരകശാല റൈസ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ കഴുകി ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കി എടുത്തതാണ്. നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ ഒട്ടിപ്പിടിക്കാതെ നല്ല ടേസ്റ്റിൽ നമുക്ക് ചോറ് റെഡിയാക്കി എടുക്കാം. നല്ല സോഫ്റ്റ് ആയിരിക്കും. ഏകദേശം ഒരു 10 minutes നമുക്ക് നല്ലപോലെ വറുത്തെടുക്കാം. മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ട് തന്നെ വറുത്തെടുക്കണം. ഇപ്പോൾ അരി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. കിലുങ്ങുന്ന രീതിയിലുള്ള ഇങ്ങനെ ശബ്ദം കേട്ടാൽ നമുക്കറിയാം ഇത് കുക്കായിട്ടുണ്ടെന്ന്. ഈ ഫ്രൈ ആയി ഈ സ്റ്റേജിൽ നമുക്ക് ഇതിലേക്ക് വെള്ളം തിളപ്പിച്ചത് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2 patrams അരിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് പാത്രത്തിൻ്റെ അളവിലാണോ അരി എടുക്കുന്നത് അതിനനുസരിച്ച് 1 patrams 2 patrams വെള്ളം എന്ന നിലക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ലപോലെ തിളച്ച വെള്ളം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഞങ്ങളുടെ 2 patrams റൈസാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ 4 patrams വെള്ളം തിളപ്പിച്ചിട്ടുണ്ട്. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. റൈസ് ഫ്രൈ ചെയ്ത് വന്ന സമയത്ത് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാതെ തന്നെ സിമ്മിലിട്ട് വേണം അത് ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഒഴിക്കുന്ന സമയത്ത് ശ്രദ്ധിച്ച് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇതിലേക്ക് ഉപ്പ് ചേർക്കാം. ഇനി മൂടി വെച്ച് ലോ ഫ്ലെയിമിൽ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഇനി റൈസ് കുക്കായി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചിക്കൻ ഒരു അല്പം കൂടെ റെഡിയാക്കി എടുക്കാനുണ്ട്. അപ്പോൾ ചിക്കൻ റെഡിയായി കാണും.
അതിലേക്ക് അല്പം ഇൻഗ്രീഡിയൻസും കൂടി ചേർത്ത് കൊടുക്കാനുണ്ട്. ചിക്കൻ ഇപ്പോൾ നല്ലപോലെ വെന്ത് കുക്കായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് 4 ടേബിൾ സ്പൂൺ കാഷ്യൂ നട്ട് 1/2 ഗ്ലാസ് പാലിൽ അരച്ചെടുത്തതാണ്, ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. കാഷ്യൂ നട്ടിൻ്റെ ക്രീം ഇതിലേക്ക് ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്, മസാലയ്ക്ക് പ്രത്യേക ഫ്ലേവർ കൂടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർക്കാം, 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കാം. കാഷ്യൂ നട്ട് ക്രീം ചേർത്തതിന് ശേഷം നമുക്കിതിലേക്ക് നേരത്തെ സവാള ഫ്രൈ ചെയ്ത് വെച്ചത് പൊടിച്ച് അല്പം ചേർക്കാം. കൈകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് പൊടിച്ച് ചേർക്കാം. 1/2 കപ്പ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. സവാള ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ കരിയാതെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ഇതുപോലെ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ഗ്രേവിക്ക് അങ്ങനെ കയ്പ്പ് രസമായിരിക്കും. 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നത്. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്, നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാല റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് റൈസ് റെഡിയായി കഴിഞ്ഞാൽ ദം ചെയ്തെടുക്കാം. നമുക്ക് റൈസ് റെഡിയാണെന്ന് നോക്കാം. ഈ സ്റ്റേജിൽ നമുക്കിതിലേക്ക് 4 പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. റൈസ് നല്ലപോലെ കുക്കാക്കി എടുക്കരുത്, 90% കുക്കാക്കി എടുത്താൽ മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ദം ചെയ്യുമ്പോൾ ബാക്കി വെന്ത് കിട്ടും. പിന്നെ ഫ്രൈ ചെയ്തെടുത്ത് കുക്ക് ചെയ്തുകൊണ്ട് റൈസ് അങ്ങനെ പൊടിഞ്ഞൊന്നും പോവില്ല. ഇനി നമുക്ക് ദം ചെയ്തെടുക്കാം. മസാല ചൂടില്ലെങ്കിൽ ആ സമയത്ത്, ദം ചെയ്യുന്ന സമയത്തൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് മല്ലിയിലയും പുതിനയും കട്ട് ചെയ്തത് വിതറിക്കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് റൈസ് ചേർക്കാം. ഇനി അല്പം മല്ലിയിലയും പുതിനയും വിതറിക്കൊടുക്കാം. പിന്നെ റെഡിയാക്കി വെച്ചിരുന്ന സവാള ഫ്രൈ ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്ലേവർ കിട്ടാനായിട്ട് പൈനാപ്പിൾ എസെൻസും മഞ്ഞളും പാലിൽ ചേർത്ത് മിക്സ് ചെയ്തതാണ്. ഇത് ഇതിലേക്ക് അല്പം ചേർക്കാം. നല്ല ലൈറ്റായി യെല്ലോ കളറായിരിക്കും ചോറിനുണ്ടാവുന്നത്. പിന്നെ ആ പൈനാപ്പിൾ എസെൻസിൻ്റെ ഫ്ലേവറൊക്കെ ചേരുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി ഇതിന് മുകളിലേക്ക് റൈസ് ചേർക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് നമുക്ക് മല്ലിയില പൊതിനയില ചേർക്കാം. സവാള ഫ്രൈ ചെയ്തത് ചേർക്കുന്നുണ്ട്. കാഷ്യൂ നട്ട് കിസ്മിസ് ഫ്രൈ ചെയ്തെടുത്തത് ചേർക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന മിക്സിങ് ചേർക്കാം. ഇതിന് മുകളിലേക്കായിട്ട് 1/2 ടീസ്പൂൺ ഗരം മസാല പൗഡർ ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മതി, അതിൽ കൂടുതൽ ചേർക്കേണ്ട, ഒരു ഫ്ലേവർ കിട്ടാനായിട്ടാണ്. ഇനി നമുക്കിതൊരു 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ഞാൻ സാധാ ദം ചെയ്യുന്നത് പോലെ തന്നെ ഇരുമ്പ് തവ ചൂടാക്കിയിട്ടാണ് അതിൻ്റെ മുകളിലാണ് ദം ചെയ്യുന്നത്. ഇരുമ്പ് തവ ചൂടായതിന് ശേഷം നമുക്കിതിന് മുകളിലേക്ക് വെച്ചുകൊടുക്കാം. ഏകദേശം 1-5 മിനിറ്റ് ഞാൻ തവ മീഡിയം ഫ്ലെയിമിലിട്ട് ചൂടാക്കിയെടുത്തതാണ്. അതിനുശേഷമാണ് ദം ചെയ്യുന്നത്. ഇനി നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് 20 മിനിറ്റ് ദം ചെയ്തെടുക്കാം. ദം ചെയ്യുമ്പോൾ മുകളിൽ കനലിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ദം ചെയ്തെടുക്കാൻ പറ്റും. പക്ഷെ എനിക്ക് ഈ മെത്തേഡിലാണ് ഇവിടെ ചെയ്യാൻ പറ്റുന്നത്, അതുകൊണ്ടാണ് നോൺ സ്റ്റിക്കിൽ ഇങ്ങനെ ചെയ്തെടുത്തത്. നമുക്ക് ബിരിയാണിയൊന്നും റൈസ് മിക്സ് ചെയ്തതിന് ശേഷം റൈസ് മാത്രം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. മസാല താഴായതുകൊണ്ടാണ് റൈസ് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുന്നത്. നല്ല മണമൊക്കെ വരുന്നുണ്ട്, അടിപൊളിയാണ്. സാധാ ബിരിയാണിയുടെ ഒരു ഫ്ലേവർ അല്ല ഇതിന് തോന്നുന്നത്, വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ഫ്ലേവറാണ്. ഇനി ഇതിൽ നിന്ന് നമുക്ക് മസാല മാറ്റി ഒരു സെർവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം.